इतम साधन मचो आद्यम या विजय विजय वाल तौर विजय मोम आशुपत्रि व्रत प्रयास मनुष्य मनसिलेप्य पतिव्रत स्त्री व्रतम या व्रत मोले नंदानते क्या नी इन वीटल अद तीन वरा वरा मोन परमावधि इोट वरा मो वृद्धि मोले ऑयल मसाजिंग कहने टू कुली क्या गिरी? अलगे पेट्ट वोयने। इंगेने इत्तर नालो मरीच बोले जीविक। मरीच घड़ी न दबारे। घड़ी नहीं उन्हें मॉल्लोट बोडी। अलगे आवन नहीं ने मॉल्लोट डटकुम। ये टू कुच्चे अंगोटन ने चेल्ले। उन्हें बोडी। आधे गेरे उन्हें अन्न दोनु। पिन्ने इम्बेशकुन। शब्द कौन कुरे नाड़ कूड़िया
ഞാനൊന്ന് സന്തോഷിക്കുന്നേ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, നീ എനിക്ക് മസാജ് ചെയ്തു തന്നു. മൊത്തത്തില് കുടുംബമായി എന്നൊരു തോന്നല്. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ഈ സ്നേഹമൊക്കെ കാണോടി. പിന്നെ സ്നേഹം ഓടിപ്പോവോ? പെണ്ണുങ്ങളെ കണ്ണുടച്ച് വിശ്വസിക്കരുതെന്നാണ്. എന്നാലേ എന്നെ വിശ്വസിക്കാം, കണ്ണടയ്ക്കുമ്പോഴും കണ്ണു തുറന്നിരിക്കുമ്പോഴും. വിശ്വാസവഞ്ചന കാണിച്ച പിന്നെ കണ്ണ് തുറക്കേണ്ടി വരില്ല, സ്ഥിരമായിട്ട് അടഞ്ഞു തന്നെ ഇരിക്കും. അല്ല, ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ ഇങ്ങ് തങ്ങിയാലോ എന്ന് വിചാരിക്കുന്നേ. വിവാഹത്തിന് മുമ്പ് അത് വേണോ? മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേടി. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അതല്ല ദീപേട്ടാ, അടുത്ത വീട്ടുകാരൊന്നും ശരിയല്ല. അവർക്കൊക്കെ അവരുടെ കാര്യത്തെക്കാളും ആകാംക്ഷയാ അയലത്തെ വീട്ടുകാരുടെ വിശേഷം അറിയാൻ. വെറുതെ പാടി നടക്കും. കല്യാണം കഴിയാത്ത പെണ്ണുള്ള വീട്ടിലെ ഒരു പയ്യനെ കയറ്റി താമസിപ്പിച്ചു. അപ്പോ കാര്യം എളുപ്പമായില്ലേ? അവരുടെ താടിക്ക് തട്ടിട്ട് പറയാം, കയറാൻ യോഗ്യത ഉള്ളവൻ തന്നെ കയറിയിരിക്കുന്നേ. ഒരു മാസം കൂടെ കഴിഞ്ഞാ നമ്മളങ്ങ് ഒന്നിക്കത്തില്ലയോ? പിന്നെ ആരെന്ത് പറഞ്ഞാൽ എന്താടി? കുളി കഴിഞ്ഞിട്ടും മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ ഞാനിടുന്നത്. ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ സെലക്ട് ചെയ്തു, നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. നമ്മളെപ്പോഴും പുറത്ത് ചുറ്റുന്നത് ശരിയല്ല ദീപേട്ട. എനിക്കൊപ്പം പുറത്ത് ചുറ്റുമ്പോ നീ കിടന്ന് പരിങ്ങുന്ന ഞാൻ കാണുന്നുണ്ട്. അല്ല, എന്താ അങ്ങനെ? മുമ്പ് നിനക്ക് ഇഷ്ടമായിരുന്നല്ലോ ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ്. അയ്യോ, സീരിയസ് ആക്കാതെ. എന്താ, ഞാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടായോ? എന്താ ദീപേട്ട ഇങ്ങനൊക്കെ പറയുന്നേ? അന്ന് ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പോലെ തലയെടുപ്പോടെ നിന്ന സമയം ഇന്നും അങ്ങനെ തന്നെയാ. എന്നാൽ എനിക്ക് ഇപ്പൊ മറ്റൊരു മേൽവിലാസം കൂടിയുണ്ട്, ഒരു വിളിപ്പേര് ജയിൽ പുള്ളി. അതാർക്കും അത്ര ദഹിക്കുന്ന പേരല്ല. എന്നാൽ ദഹിക്കണം നിനക്ക്. ആ പേരെനിക്ക് സമ്പാദിച്ചു തന്നത് നീയാ, അല്ലാതെ ഞാൻ സ്വയം നേടിയെടുത്തതല്ല. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട, പുറത്തു പോണം, അത്രയല്ലേ ഉള്ളൂ. ഈ മുഷിഞ്ഞ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടീ? എന്റെ ദീപേട്ടൻ എന്നും ഹാൻസം അല്ലേ. അല്ല, നിന്റെ മുറച്ചിറക്കൻ ഉണ്ണി എങ്ങനെയുണ്ട്? ആള് സ്മാർട്ടാണോ? അയാള് സ്മാർട്ടായാലും അല്ലെങ്കിലും എന്റെ മനസ്സ് തറച്ചത് ഒരാള് മാത്രമേ ഉള്ളൂ, അതെന്റെ ദീപേട്ടന. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കാൻ ഏതൊരാണിനും സുഖാടി. നമുക്ക് പോവാം. പോവാം, നീ വാ. ഇവരിനി എന്നെ എങ്ങോട്ട് കെട്ടിയെടുക്കണോ എന്തോ. ഞാൻ മാത്രല്ല, ഞങ്ങൾ ഒന്നിച്ച പോകുന്നു. അയ്യോ, എങ്ങോട്ട്? എങ്ങോട്ടാന്ന് അറിഞ്ഞാലേ ഇവിടെ എന്റെ കൂടെ വിടത്തുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നുമില്ല മോൻ, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോക്കോ. പിന്നെ ഞങ്ങള് പറഞ്ഞായിരുന്നല്ലോ ഇവളുടെ മുറച്ചിറക്കൻ ഉണ്ണിയുടെ കാര്യം. ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ, ശാപ്പാടും കഴിഞ്ഞിട്ട്. ആഹാ, അവൻ ഇവിടെ വന്നായിരുന്നു.
പിന്നെ ആരും വന്നില്ലെന്ന് നീ പറഞ്ഞോടി. അയ്യോ ഉണ്ണിയേട്ടൻ വന്നായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളേ മനപ്പൂർവ്വം പറയാതിരുന്നതാ. പറഞ്ഞു കഴിഞ്ഞാ മുകളിലോട്ട് കേറി വരും. ശല്യം വന്നേ, ഭയങ്കര ശല്യമാ. ആ ശല്യക്കാരനോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇവള് എന്റെ പെണ്ണാണെന്ന്? അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞതാണല്ലോ. എടുത്തടിച്ച് അങ്ങനൊന്നും പറയാൻ പറ്റില്ല മോനെ. എന്താ പറ്റാത്തത്? അവൻ അങ്ങനെ ഒരു സാധനമാ മോനെ. ഇവളെ കിട്ടിയില്ലെങ്കിൽ ചാഹുവെന്ന് പറഞ്ഞ് നടക്കുക. അവന്റെ ചേട്ടൻ ചെയ്യില്ല. അതിന്റെ കൂടെ ഇതുകൂടെ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഞാൻ വിഷമിച്ചോട്ടെ എന്നല്ലേ? അയ്യോ അങ്ങനെയൊന്നും അല്ല ദീപു മോനെ. അല്ല മോൻ കടന്നൊന്നും ചിന്തിക്കാതെ. പിന്നെ ഈ പറഞ്ഞ ഉണ്ണി എന്റെ സ്വന്തം അനന്തരവനല്ലേ. പോരാത്തതിന് ഡോക്ടറും. ഒന്ന് കിടപ്പിലായി പോയാ വന്ന് നോക്കണ്ടായോ? അതിന് ഈ നാട്ടില് വേറെ ഡോക്ടർമാരില്ല. അല്ല എങ്കിലും അനന്തരവൻ നോക്കിയാ അതൊരു അനന്തരവൻ നോട്ടാവുമല്ലോ. ആ നോട്ടം മറ്റുള്ളവര് നോക്കിയാ കിട്ടത്തില്ലല്ലോ. എന്തൊക്കെയോ കള്ളത്തരുണ്ടല്ലോ. ഒന്നുമില്ല ദീപേട്ടാ, പപ്പ പറഞ്ഞതാ സത്യം. ആ സാവകാശം ഞങ്ങളെല്ലാം ഉണ്ണിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. എന്റെ കയ്യില് വലിയ കാശൊന്നുമില്ല. ചെറിയൊരു താലിമാല വാങ്ങണം. പിന്നെ കല്യാണത്തിന് ഉടുത്തിറങ്ങാൻ ഇവക്കൊരു സാരി. അതെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോവാം. അതിന് കന്നിമാസം കൊള്ളത്തില്ല മോനെ. അതിന് മാസമൊക്കെ നോക്കണം. പിന്നെ നോക്കണം നോക്കണം. കന്നി താലിമാല എടുത്താലേ അത് കഴുത്തിൽ ഉറക്കത്തില്ല. ആ പഴഞ്ചൊല്ല് എന്ന് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്നാ ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കന്നിമാസത്തെ കോടി വസ്ത്രം എടുക്കാൻ പാടില്ല മോനെ. മോനെ ഈ കല്യാണം എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു കൂടിച്ചേരല. അത് എന്നേക്കുമായി നിലനിൽക്കണമെങ്കിൽ മാസവും കാലവും ഒക്കെ നോക്കിയേ പറ്റൂ. പക്ഷേ തുലാമാസം വരെ ഈ നോട്ടമൊക്കെ ഉള്ളു. അത് കഴിഞ്ഞ കളി മാറും. പിന്നെ ഈ പറയുന്നതിലൊക്കെ ആത്മാർത്ഥത ഉണ്ടോന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഒരുപാട് കാത്തിരുന്നവനാ ഞാൻ. ഇനി ക്ഷമയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ പൂത്ത പണമൊന്നും വേണ്ടാന്ന്. എന്നാ വേണം? ദാ ഇവളെ പടി, നമുക്ക് പോ. അവന്റെ പുറകെ ചാടിത്തുള്ളി വപ്രാളത്തിൽ പോകാതെ ഹെൽമെറ്റും മൊബൈലും എടു, പ്രയോജനപ്പെടും. ഇതെന്തൊരവസ്ഥയത്? പിന്നിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് നമ്മുടെ മോളെ ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു. അതുകൊണ്ട് മരുമോൻ കണ്ടാലും പെട്ടെന്നൊന്നും പിടിക്കുകയല്ല. ഓ പോന്ന പോക്കില്ലേ, അവൻ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ പെട്ടാൽ മതി. അപ്പൊ നമ്മുടെ മോളോ? അവൻ ചതഞ്ഞറിയുന്നതിനെ കുറിച്ച് ഓർത്തപ്പെടേ അവളെ വിട്ടുപോയി. എന്നാ ആരെയും വിടാതെ അവൻ ചതച്ചോളും. എടീ എന്തായാലും ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട് ആരും നമ്മുടെ മുള വലുതായിട്ട് കാണത്തില്ല. എന്താടി നിന്റെ മുഖത്തൊരു ചിരി? ഞാൻ ചിരിച്ചില്ലല്ലോ. എന്നാലും നീ മനസ്സ് ചിരിച്ചു, കളിയാക്കരുത് കേട്ടോടി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ മനസ്സിൽ പറയുന്നതേ എനിക്ക് കേക്കാം. എന്താ ഞാൻ ചമ്മിയെന്നോ? ദേ വേറൊരു വന്നിരിക്കുന്നു, മനസ്സിൽ ചിരിച്ചോണ്ട് ഒരു വെളുമ്പി. എടി നിന്റെയൊക്കെ ചിരി മായുവടി. ഞങ്ങളാരും ചിരിക്കുന്നില്ലമ്മേ. ഇവിടെ ഇത്തിരി മനസമാധാനം കിട്ടിയതിന്റെ ആശ്വാസത്തിലാ ഞങ്ങളിപ്പോ. ഓ എടി അഹങ്കാരിയായ അനാഥ, പുറത്തുള്ള നാഗദൈവങ്ങൾക്കും ദേവിക്കും ഇനി നീ വിളക്ക് വെച്ചേക്കരുത്. അവിടെ നിന്ന് വിളിച്ചോതി പ്രാർത്ഥിച്ചിട്ട് തന്നെയാടി എന്റെ കൊച്ചു മാറിയത്.
എന്താടാ വിജിതയ്ക്ക് പറ്റിയത്? എന്റെ കൊച്ച് ഇവളുമാരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയടാ. അതൊരു നല്ല കാര്യമല്ലേ? എന്റെ ചേർത്തടുത്ത് ഭഗവതി ഇവന്റെ ഉള്ളിലും ചെന്നോ കൈവശം. അമ്മ എന്താ ആലോചിക്കുന്നേ? ആലോചിച്ച് എന്റെ നര കൂടി. അതുകൊണ്ടാ ചോദിക്കുന്നത്, എന്റെ വിജിതമോക്ക് എന്താ പറ്റിയെന്ന്. ഞങ്ങളെ അടിച്ച് വെളിയിൽ കളയണം, അത്രേ ഉള്ളൂ അമ്മയ്ക്ക്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതെല്ലാം വിജിതമോളുടെ അഭിനയമാ. ഒറ്റയടിക്ക് നിന്നെയൊക്കെ അടിച്ച് വെളിയിൽ കളഞ്ഞാലേ അതിനൊരു സുഖമില്ല. അതുകൊണ്ട് സ്നേഹിച്ച് കൊന്നിട്ട് പ്രതീക്ഷകൾ തന്നിട്ട് എന്നിട്ട് രണ്ടിന്റെ കഴുത്തിന് പിടിച്ച് ഒറ്റ തള്ള്, അതാടി കാണാൻ ചന്തം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എല്ലാവരും അടിയും വഴക്കൊന്നുമില്ലാതെ കഴിഞ്ഞു പൊയ്ക്കോട്ടെ. നോക്കിക്കോടാ, നിനക്ക് ഇവളോട് ഇപ്പോഴും സഹതാപം ഉണ്ടെന്ന് വിജിതമോളോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തിനാ അമ്മ എല്ലാരും ഇങ്ങനെ തമ്മി തല്ലിക്കുന്നത്? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലടി. വിജിതമോള് നിന്നെയൊക്കെ സ്നേഹിക്കുന്നത് കാണുമ്പോ എനിക്ക് ചെറുവെടുത്ത് എന്റെ തലക്കിട്ട് അടിക്കാനാ തോന്നുന്നേ. ഒരുത്ത് മേശപ്പുറം വളപ്പിക്കുന്നു, പോകിനടി. മോള് വാ. മോനെ, വിജിതമ്മൊക്കെ എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ വഷളാകും. പറഞ്ഞേക്കാം. അവൾക്കാണോ അമ്മയ്ക്കാണോ ഇപ്പൊ ചികിത്സ വേണ്ടതെന്നോ എന്റെ സംശയം. എന്റെ ദേവി, എന്നെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുവാണോ? ഈ പ്രായത്തിലെങ്കിലും കണ്ണടയുന്നതിന് മുമ്പ് നല്ല നല്ല കാഴ്ചകൾ എന്നെ കാണിച്ചുകൂടായോ? എന്റെ ചേർത്തടുത്ത് ഭഗവതി. ഒന്നിരുന്നോട്ടെ. താങ്ക് യു. എന്റെ ഒരു 10-20 ഏക്കർ തരിശായിട്ട് കിടക്കുവാ. മണ്ണ് വെറുതെ കിടക്കുന്നത് കാണുമ്പോ ഒരു മനപ്രയാസം. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്ന്? അല്ല, സാറ് വേണമെങ്കിൽ അവിടെ കൃഷി ഇറക്കിക്കോ. എനിക്കിവിടെ വേറെ പണിയുണ്ട്, അതിന് സർക്കാർ ശമ്പളം തരുന്നുണ്ട്. എന്റെ പൊന്ന് സാറേ, 20 ഏക്കറിൽ കൃഷി ഇറക്കാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല. അവിടെ വിളവെടുക്കുമ്പോ സാറ് തന്നെ അതിന്റെ ഫലവും അനുഭവിച്ചോ. എനിക്കൊരു ചില്ലിക്കാശ് പോലും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമ്പോ ഒരു ഇത്തിരി പയറ്, ഒരു ഇത്തിരി വെണ്ടയ്ക്ക, ഇത്തിരി വഴുതനങ്ങ, വിഷാംശമില്ലാതെ അത് മാത്രം എനിക്ക് തന്നാ മതി. ഭക്ഷണത്തിൽ മാത്രം വിഷാംശമില്ലാതിരുന്ന പോരാ, മനസ്സിനകത്തത് ഉണ്ടാവാൻ പാടില്ല. സാറേ, ഞാൻ എന്റെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മാത്രമല്ല, എന്റെ കെട്ടിയോളും മോളും ഒക്കെ അങ്ങനെ തന്നെയാ. ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത തിരിച്ചടികൾ കൊടുത്തിട്ട് ഇനി താനൊക്കെ അവരെ സ്നേഹിച്ചിട്ട് എന്താണോ കാര്യം? സാറിന്റെ തെറ്റിദ്ധാരണ ഇതുവരെയും മാറില്ലേ? അത് പോട്ടെ, ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നതേ സാറിനൊരു കല്യാണാലോചനയുമായിട്ടാ. മതിലകം ഈ നാട്ടിലെ പേരെടുത്ത തറവാട. പെൺകൊച്ചിന്റെ പേര് കാർത്തിക. ഞാൻ പറഞ്ഞു വന്നപ്പോ സാറ് വിചാരിച്ചു വേറെ വല്ല പെങ്കൊച്ചിന്റെയും പേര് പറയുമെന്ന്. എന്റെ സാറേ, അവളെ സാറിന് കെട്ടിച്ച് തന്നാലേ എന്റെ വിജിതമോക്ക് സമാധാനം കിട്ടും. തെറ്റായ മാർഗത്തിലൂടെ അല്ലാതെ എനിക്ക് കാർത്തൂനെ കിട്ടുമെന്നുണ്ടെങ്കിൽ സന്തോഷം തന്നെ. മിക്കവാറും ഉടനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവും. ഒരു കണ്ടകൻ ഒഴിഞ്ഞു പോകും. അത് കേട്ടപ്പോ പൊടിക്ക് സന്തോഷായല്ലേ. അയ്യോ, എവിടെന്ന്? മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യരെയാ ഈ നാടിന് ആവശ്യം. അതുകൊണ്ട് സാർ ഒരിക്കലും ഇവിടുന്ന് പോകരുത്. കൃഷിക്കാർക്കൊക്കെ സാറിനെ കുറിച്ച് നല്ല മതിപ്പാ. നിഷ്കളങ്കരായ ഒരുപാട് പേരുണ്ട് ഈ നാട്ടില്, എന്നാ തന്നെ പോലുള്ള കീടങ്ങളും ഉണ്ട്. എന്റെ സാറേ, ഇനി എന്നെ അങ്ങനെ കാണല്ലേ. ഞാൻ വലിയ ശുദ്ധനാണെന്നൊന്നും പറയുന്നില്ല. കാശുണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ വഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നാ ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല.
ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനാ എന്റെ തീരുമാനം. ഉടനെ ഒരു സംഭവം നടക്കും. എന്നതാ? അതെന്റെ ജയിൽവാസാണോ മരണമാണോ? നിങ്ങളെപ്പോലുള്ള കുറുക്കന്മാര് സ്നേഹം കാട്ടി അനുനയത്തിൽ വരുന്നത് നാളെ നടക്കാൻ പോകുന്ന ചതി മുന്നി കണ്ടിട്ട് തന്നെയാ. കണ്ണേട്ടനെയും കുടുംബത്തെയും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മകളും സ്നേഹിക്കുന്നത് അങ്ങനെ എന്തോ ദുഷ്ട ലാക്കോട് തന്നെയാ. ഇനിയിപ്പോ ഞാൻ സാറിനോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാലം തന്നെ തെളിയിക്കട്ടെ കാരണം മാറിയെന്ന്. അപ്പോ ആ 20 ഏക്കറിന്റെ കാര്യം താൻ ചെല്ലു ചെല്ലു. സാറിന് എപ്പോ ആഗ്രഹം തോന്നിയാലും പറഞ്ഞാ മതി, കൃഷി ഇറക്കാം. ഇപ്പൊ താൻ പോവാൻ നോക്ക്. എല്ലാം ഒന്ന് കെട്ടടങ്ങിക്കോട്ടടാ, എന്നിട്ട് വേണം നിന്റെ നെഞ്ചത്ത് എനിക്ക് കൃഷി ഇറക്കാൻ. നേരത്തെ ഞാൻ അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോവാത്തത് അവിടെ ഒരു വെട്ടുപോത്ത് ഉള്ളതുകൊണ്ടായിരുന്നു. മധുരകത്തെ കണ്ണൻ അയാൾ അയാളുടെ കയ്യിലിരിപ്പോണ്ട് ജയിലിലേക്ക് പോയി. കഞ്ചാവ് കേസായിരുന്നു. അതിനുശേഷം പിന്നെ അപ്പച്ചിക്കായി പവറ്. ഏത് നേരവും എനിക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റുമെന്നുള്ള സ്ഥിതിയായി. അതുകൊണ്ടാ ഞാൻ അവിടെ പോകുന്നത്. അല്ല, നീ പറയുന്നൊക്കെ എനിക്ക് വിശ്വാസമാണ്. പിന്നെ ആ ജയിലിൽ പോയേണ്ട അനിയൻ നിന്റെ പിന്നാലെ നടക്കുന്ന എന്തിനാ? അങ്ങനെ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുത്തന്റെ വീട്ടിലേക്ക് നീ പോകുന്നത് ശരിയാണോ?